സോ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗിൽ മാർക്കറ്റിംഗ് നമ്മൾ പറഞ്ഞു മാർക്കറ്റിംഗ് ഫങ്ഷൻസ് ഓഫ് എക്സ്ചേഞ്ചിൽ ബൈങ് ആൻഡ് അസംബ്ലിങ് എന്ന് പറയുന്ന പോയിന്റിൽ കുറച്ചും കൂടി ക്ലിയർ ആക്കാം. അതായത് ബൈങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മാനുഫാക്ചറർ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അയാൾ ഒരുപാട് റോ മെറ്റീരിയൽസ് ഒരാളുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും സപ്ലൈ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നും അത് പർച്ചേസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ആ പ്രൊഡക്റ്റ് മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്നും ഹോൾസെയിലേഴ്സ് വാങ്ങണം. ആ ഹോൾസെയിലേഴ്സ് വാങ്ങി അത് അയാൾ അവർ റീറ്റെയിലർക്ക് വിൽക്കണം. സോ മാനുഫാക്ചറർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് ഹോൾസെയിലർ വാങ്ങുന്നു, അവിടെ ഒരു ബയ്യിങ് നടക്കുന്നുണ്ട്, ഹോൾസെയിലർ അത് പർച്ചേസ് ചെയ്യുന്നു, ദെൻ റീറ്റെയിലർ ഹോൾസെയിലറിൻ്റെ കയ്യിൽ നിന്ന് അത് പർച്ചേസ് ചെയ്യുന്നു. ഇനി റീറ്റെയിലർ ഹാസ് ടു ബൈ ഇറ്റ് ഫ്രം ദ ഹോൾസെയിലർ ആൻഡ് ഹി ഹാസ് ടു സെൽ ദ ഇറ്റ് ടു ദ കസ്റ്റമേഴ്സ്. സോ ഹിയർ ഈ ബയ്യിങ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പല ലെവൽസിൽ നടക്കുന്നുണ്ട്. ഫൈനലി കൺസ്യൂമേഴ്സ് ആണത് റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്നും ബൈ ചെയ്യുന്നത്. സോ ഈ അതുപോലെ തന്നെ ഈ റീറ്റെയിലർ അത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലെയും മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഹോൾസെയിലറിൻ്റെ കയ്യിൽ നിന്നോ അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൺസ്യൂമറിലേക്ക് എത്തിക്കുന്ന ആൾ ഹാസ് ടു അസംബിൾ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ്. സോ ഒരു കടയിലാണെങ്കിൽ നമുക്കറിയാം വൈഡ് വെറൈറ്റീസ് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടാകും. ഇപ്പോൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോപ്പിൻ്റെ ആയാലും പേസ്റ്റിൻ്റെ ആയാലും ഓരോ പ്രൊഡക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒന്നിൽ കൂടുതൽ ബ്രാൻഡ്സ് അവർ വിൽക്കുന്നുണ്ടാവും. സോ ആ ബ്രാൻഡ്സ് എല്ലാം തന്നെ തരംതിരിച്ച് പ്രൊഡക്ട്സ് ഒരുമിച്ച് സിമിലർ ഗുഡ്സ് ഒരുമിച്ച് അവർ അസംബിൾ ചെയ്യുന്നു. അസംബിൾ ചെയ്ത് അത് കൺസ്യൂമേഴ്സിന് സെയിൽസ് നടത്തുന്നു. ഇനി സെക്കൻഡ് ഫങ്ഷൻ ഫങ്ഷൻ ഓഫ് ഫിസിക്കൽ സപ്ലൈ ആണ്. ഫിസിക്കൽ സപ്ലൈ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഡിസ്ട്രിബ്യൂഷനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് കോൺസെൻട്രേറ്റ്സ് ഓൺ എൻഷറിങ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് അറ്റ് ദ റൈറ്റ് പ്ലേസ് ആൻഡ് റൈറ്റ് ടൈം. സോ റൈറ്റ് ടൈമിലും റൈറ്റ് പ്ലേസിലും അതായത് കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളിടത്ത് പ്രൊഡക്റ്റ് എത്തിക്കാനായിട്ടുള്ള ശ്രമമാണ് ഫങ്ഷൻ ഓഫ് ഫിസിക്കൽ സപ്ലൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത് പറയുന്നത് ട്രാൻസ്പോർട്ടേഷനാണ്. ട്രാൻസ്പോർട്ടേഷൻ നമുക്കറിയാം ഇറ്റ് മീൻസ് ദ മൂവ്മെൻ്റ് ഓഫ് ഗുഡ്സ് ഫ്രം പ്ലേസ് ഓഫ് ഒറിജിൻ ടു ദ പ്ലേസ് ഓഫ് കസ്റ്റമർ. സോ ദാറ്റ് ഈസ് ട്രാൻസ്പോർട്ടേഷൻ. എവിടെയാണോ അത് പ്രൊഡ്യൂസ് ചെയ്തത് അവിടെ നിന്നും പ്ലേസ് ഓഫ് ഒറിജിൻ അതാണ് ഉദ്ദേശിക്കുന്നത്, പ്രൊഡ്യൂസ് ചെയ്ത സ്ഥലത്ത് നിന്നും ദാറ്റ് ഈസ് കമ്പനി അല്ലെങ്കിൽ പ്ലാന്റ് അല്ലെങ്കിൽ മാനുഫാക്ചറേഴ്സ് പ്ലേസ് നമുക്ക് പറയാം. സോ ഫ്രം ദാറ്റ് പ്ലേസ് ടു ദ പ്ലേസ് ഓഫ് കസ്റ്റമർ ഇറ്റ് ഷുഡ് മൂവ് ആൻഡ് ദ മൂവ്മെൻറ്റ് ഈസ് മെയ്ഡ് പോസിബിൾ ബൈ ട്രാൻസ്പോർട്ടേഷൻ ഫങ്ഷൻ. സോ നമ്മൾ പറയുന്ന പ്ലേസ് അല്ലെങ്കിൽ ടൈം യൂട്ടിലിറ്റിക്ക് യാതൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഫങ്ഷൻ അവിടെ നടന്നില്ലെങ്കിൽ. ഈ പറയുന്ന രണ്ട് യൂട്ടിലിറ്റിയും ടൈം യൂട്ടിലിറ്റിയും പ്ലേസ് യൂട്ടിലിറ്റിയും പോസിബിൾ അല്ല. ഈ സെക്കൻഡ് ഫങ്ഷൻ അതിൽ തന്നെ വരുന്നത് സ്റ്റോറേജ് ആൻഡ് വെയർ ഹൗസിംഗ് ആണ്. നമ്മൾക്കറിയാം മാനുഫാക്ചറേഴ്സിൻ്റെ പ്ലേസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തും കൺസ്യൂമർ വേറൊരു സ്ഥലത്തുമാണ്. സോ പല സ്ഥലങ്ങളിൽ നമ്മുടെ പ്രൊഡക്ട്സ് നമ്മൾ എത്തിക്കണം. സോ അതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് സ്റ്റോറേജ് ഫെസിലിറ്റി ആൻഡ് വെയർ ഹൗസിംഗ് ഫെസിലിറ്റി. റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് വി ഹാവ് ടു സ്റ്റോർ ഇറ്റ് അല്ലെങ്കിൽ വി ഹാവ് ടു പ്രിസേർവ് ഇറ്റ്. സീസണൽ ചേഞ്ചസ് ഉണ്ടാവും. സോ ആ സമയങ്ങളിൽ സൺലൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ റെയിനിൽ നിന്ന് ഇതെല്ലാം നമുക്ക് ഗുഡ്സിനെ പ്രിസേർവ് ചെയ്യണം. സോ അത് പ്രിസേർവ് ചെയ്ത് ഷോർട്ടേജ് ഇല്ലാതെ സപ്ലൈക്ക് ഷോർട്ടേജ് ഇല്ലാതെ ഗുഡ്സ് കസ്റ്റമേഴ്സിന് എത്തിക്കണം. സോ അതൊരു സ്മൂത്ത് ആയിട്ടുള്ള സപ്ലൈ ഓഫ് ഗുഡ്സ് കസ്റ്റമേഴ്സിൽ എത്തിക്കണമെങ്കിൽ സ്റ്റോറേജ് ആൻഡ് വെയർ ഹൗസിംഗ് മസ്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് പറയുന്ന ഫങ്ഷൻ ഓഫ് സോറി ഫെസിലിറ്റേറ്റീവ് ഫങ്ഷൻ ആണ്. തേർഡ് ഫങ്ഷൻ പറയുന്നത് ഫെസിലിറ്റേറ്റീവ് ഫങ്ഷൻ ആണ്. ഫെസിലിറ്റേറ്റീവ് ഫങ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ മേളിൽ പറഞ്ഞ രണ്ട് ഫങ്ഷൻ്റെ കൂടെ സബ്സിഡിയറി ആയിട്ട് വരുന്നതാണ് ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് സപ്പോർട്ട് ചെയ്ത് വരുന്ന കുറച്ച് ഫങ്ഷൻസ് ആണ്. അതിലൊന്നാമത്തത് ഫിനാൻസ് ആണ്. ഫിനാൻസിങ് ദാറ്റ് ഈസ് നമുക്കറിയാം ഹ്യൂജ് റിക്വയർമെൻറ്റ് ഓഫ് ഫണ്ട് ഈസ് നെസസറി ഫോർ ദ അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ് ആർ നെസസറി ഫോർ ദ ബിസിനസ്. സോ എല്ലാ ഫങ്ഷനും പെർഫോം ചെയ്യാൻ തന്നെ ആ ഒരു ബിസിനസ് ആക്ടിവിറ്റി പെർഫോം ചെയ്യാൻ നമുക്ക് അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ് അല്ലെങ്കിൽ എമൗണ്ട് അല്ലെങ്കിൽ മണി റിക്വയർമെൻറ്റ് ഹയർ ആണ്. സോ ആ ഫിനാൻഷ്യൽ ഫങ്ഷൻ ഫിനാൻസിങ് ഫങ്ഷൻ ഈസ് എസെൻഷ്യൽ. സോ നെക്സ്റ്റ് പറയുന്ന റിസ്ക് ബെയറിങ് ആണ്. നമുക്കറിയാം ബിസിനസ് എന്ന് പറയുന്നത് അൺഫോർസീൻ ആയിട്ടുള്ള റിസ്ക് എപ്പോൾ വേണമെങ്കിലും കയറി വരാവുന്ന ഏരിയയാണ് ബിസിനസ് എന്ന് പറയുന്നത്. സോ അൺഅവോയ്ഡബിൾ ഫാക്ടറാണ് ബിസിനസ്സിൽ റിസ്ക് എന്ന് പറയുന്നത്. സോ റിസ്ക് മിനിമൈസ് ചെയ്യാനായിട്ട് എപ്പോഴും ഒരു മാർക്കറ്റർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആൻഡ്
അതുപോലെ തന്നെ ഗുഡ്സിൻ്റെ കേസസിൽ നമുക്കറിയാം ഗുഡ്സ് ഫേസ് ചെയ്യുന്ന പലതരം റിസ്കുകളുണ്ട്. കലാമിറ്റീസ്, നാച്ചുറൽ കലാമിറ്റീസും ഉണ്ട്, അല്ലെങ്കിൽ ഫയർ, ഫ്ലഡ്, ട്രാൻസിറ്റിൽ ഉണ്ടാകുന്ന കേടുപാടുകൾ, ലോസ് ഓഫ് ഗുഡ്സ്, തെഫ്റ്റ്, നാച്ചുറൽ കലാമിറ്റീസ്. നമ്മൾ ഫ്ലഡിൻ്റെ ഒക്കെ സമയം വന്നപ്പോൾ നമുക്കറിയാം ഒരുപാട് കടകളിൽ അല്ലെങ്കിൽ ഒരുപാട് സ്റ്റോക്കുകൾ നശിച്ചു പോയതൊക്കെ നമുക്കറിയാം. സോ അതെല്ലാം ഇതിനെ ബാധിക്കുന്ന റിസ്കുകളാണ്. സോ ഒരു മാർക്കറ്റർ അഡാപ്റ്റ് ചെയ്യണം, അതായത് എന്തൊക്കെ ചെയ്യാൻ പറ്റും, മിനിമൈസേഷൻ, റിസ്ക് മിനിമൈസ് ചെയ്യാനായിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും, അതെല്ലാം ഒരു മാർക്കറ്റ് അഡാപ്റ്റ് ചെയ്തിരിക്കണം. ഇനി നെക്സ്റ്റ് വരുന്ന സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഗ്രേഡിംഗ് ആണ്. ഞാൻ പറഞ്ഞു ഓൾറെഡി ദീസ് ആർ ഫെസിലിറ്റേറ്റിംഗ് ഫംഗ്ഷൻ വിച്ച് ആർ സബ്സിഡിയറി ടു ദ കോമൺ ഫംഗ്ഷൻസ്. സോ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഗ്രേഡിംഗ്, നമ്മൾക്ക് സ്റ്റാൻഡർഡൈസേഷൻ എന്താണെന്ന് ആദ്യം പറയാം. ഇറ്റ് റെഫേഴ്സ് ടു ദ ഫിക്സിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ സ്റ്റാൻഡേർഡ്സ് ഫോർ ക്വാളിറ്റി, സൈസ്, ക്വാണ്ടിറ്റി ആൻഡ് അതർ ഫീച്ചേഴ്സ് ഓഫ് ദ പ്രൊഡക്റ്റ്. നിങ്ങൾ പ്രൊഡക്ട്സുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം സ്റ്റാൻഡർഡൈസേഷൻ ചെയ്തിരിക്കുന്ന മാർക്സ്, അതിൻ്റെ മാർക്സ് നമുക്കറിയാം ISI മാർക്സ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സോ ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സ് നമ്മൾ പ്രൊഡക്ട്സിന് പ്രൊവൈഡ് ചെയ്യുകയാണ്. അതായത് ഈ പറയുന്ന പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് ഈ രീതിയിലുള്ള, ഈ ലെവലിൽ, സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ക്വാളിറ്റി, സൈസ്, ക്വാണ്ടിറ്റി ഇതെല്ലാം ഉണ്ട് എന്ന് കാണിക്കുന്നതിനാണ് നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ യൂസ് ചെയ്യുന്നത്. ആ സ്റ്റാൻഡേർഡ് ഈസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്രൊഡക്റ്റ് ബൈ ദ അതോറിറ്റി. സോ ആ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് നമ്മൾക്ക് വിൽക്കാനായിട്ട് സെയിൽസിന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ക്വാളിറ്റി ആ പ്രൊഡക്റ്റിന് ഉണ്ടാവണം. അപ്പോൾ കൺസ്യൂമേഴ്സിന് ഇതുപോലെ ഇന്ന പ്രൊഡക്റ്റിന് ISI 9001 അപ്രൂവ്ഡ് ആണ് എന്ന് കാണിച്ചിട്ട് അതിൽ ലേബിൾ ഉണ്ടെങ്കിൽ പിന്നെ കണ്ണും പൂട്ടിയാൽ കോൺഫിഡൻസ് ലെവൽ ഹയർ ആയിരിക്കും കൺസ്യൂമേഴ്സിന്. ആ ലേബിൾസിൻ്റെ കോൺഫിഡൻസിൽ കൺസ്യൂമേഴ്സിന് പ്രൊഡക്ട്സ് വാങ്ങാം. ആൻഡ് ദ ഗ്രേഡിംഗ് ഈസ് എ പാർട്ട് ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ. ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ക്ലാസിഫൈയിങ് ദ പ്രൊഡക്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദ ക്വാളിറ്റി, സൈസ്, ഷേപ്പ്, കളർ, വെയ്റ്റ് എക്സെട്ര. ഇനി ആ സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്തിട്ട് ഗ്രേഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. സോ ഗ്രേഡിംഗ് അനുസരിച്ച് വാല്യൂ ഓഫ് ദ പ്രൊഡക്റ്റ് നമുക്ക് തീരുമാനിക്കാം. അതായത് ഹയർ ഗ്രേഡിൽപ്പെട്ട പ്രൊഡക്റ്റ് ആണെങ്കിൽ ഹയർ പ്രൈസ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ബെസ്റ്റ് ഗ്രേഡിന് ഹയസ്റ്റ് പ്രൈസ് ആയിരിക്കും. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ്സിൻ്റെ ബേസിസിൽ ഗ്രേഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഗുഡ്സിന് നമ്മൾ ക്വാളിറ്റി, സൈസ്, ഷേപ്പ്, കളർ, വെയ്റ്റ് ഇതിൻ്റെയൊക്കെ ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു, ഗ്രേഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഗ്രേഡിംഗ് എന്ന് മെൻഷൻ ചെയ്യുന്നത്. സോ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗുഡ്സ് കൺസ്യൂമേഴ്സിൻ്റെ കോൺഫിഡൻസ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യാനും കൺസ്യൂമേഴ്സിന് കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാനും പ്രൊഡക്റ്റ് കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ലാസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന മാർക്കറ്റ് ഇൻഫോർമേഷൻ ആണ്. മാർക്കറ്റ് ഇൻഫോർമേഷൻ അവിടെ ഒരു ഫോർത്ത് ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ മാർക്കറ്റ് ഇൻഫോർമേഷൻ എപ്പോഴും കാണുന്നത്. ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് ടു ദ ഫെസിലിറ്റേറ്റിംഗ് ഫംഗ്ഷൻ, ഇറ്റ് ഇസ് എ ഫോർത്ത് ഫംഗ്ഷൻ. മാർക്കറ്റിംഗ് ഇൻഫോർമേഷൻ, മാർക്കറ്റ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഇതിലത്തെ ഫോർത്ത് പോയിന്റ് ആയിട്ട്, അതായത് ഫെസിലിറ്റേറ്റിംഗ് ഫംഗ്ഷൻ കഴിഞ്ഞുള്ള മേജർ ഫംഗ്ഷൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നതാണ്. സോ മാർക്കറ്റ് ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ മാർക്കറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ ഒരു മാർക്കറ്റർ അറിഞ്ഞിരിക്കണം. അതായത് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്താണ്, മാർക്കറ്റ് കണ്ടീഷൻസ് എന്താണ്, കമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്ട്സ് എന്താണ്, അതിൻ്റെ സ്ട്രാറ്റജീസും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ്, എങ്ങനെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു മാർക്കറ്റർ അറിഞ്ഞിരിക്കണം. സോ ഇൻഫോർമേഷൻസ് എന്ന് പറയുന്ന മാർക്കറ്റ് ഇൻഫോർമേഷൻസ് ഈസ് നീഡി ഫോർ എ മാർക്കറ്റർ. സോ നമ്മൾക്കത് കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഴ്സാണ് മാർക്കറ്റ് സർവീസ്, അതുപോലെ തന്നെ കസ്റ്റമർ ഫീഡ്ബാക്ക്. ഇതെല്ലാം നമ്മൾ മാർക്കറ്റ് റിസർച്ചിൽ നമ്മൾ പറഞ്ഞതാണ് ഈ മാറ്റർ. സോ മാർക്കറ്റ് റിസർച്ച് വഴി നമുക്ക് മാർക്കറ്റ് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാം. അതുവഴി നമ്മൾക്ക് ഒരു മാർക്കറ്റർക്ക് ഒരു മാർക്കറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ തൻ്റെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ടാർഗറ്റ് മാർക്കറ്റിനെ കുറിച്ച് ഉള്ള ഇൻഫോർമേഷൻസ് സീക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. സോ ഈ പോർഷനിലും എന്തെങ്കിലും ഡൗട്ട്, ഇപ്പോൾ എക്സ്പ്ലനേഷൻസിൽ നിന്ന് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഫോം മീ, കമൻറ്റ് ബോക്സിലിടുക, ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യുക. ഓക്കെ.